നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് തകൃതിയായി കൈക്കൂലി പണം ഒഴുകുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ ഗോവിന്ദപുരം ചെക്ക് പോസ്റ്റിൽ നികുതി ഇനത്തിൽ സർക്കാരിന് പ്രതിദിന വരുമാനം 12,900 രൂപയെന്ന കണക്കുകൾ പുറത്ത്. കണക്കുകൾ ഇങ്ങനെയാണെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുന്നത് 16,450 രൂപയാണ്. വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇക്കാര്യം പുറത്തുവന്നത്. ചരക്കു വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അതിർത്തിയിൽ യാതൊരുവിധ പരിശോധനകളുമില്ലാതെ കടത്തിവിടുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. വേഷം മാറിയെത്തിയ ഉദ്യോഗസ്ഥരാണ് കൈക്കൂലിപ്പണം വാങ്ങുന്നതെന്നും ഒളിപ്പിക്കുന്നതെന്നും കണ്ടെത്തിയിരിക്കുകയാണ്. സമീപത്തെ ചായക്കടക്കാരൻ ചായ നൽകാൻ എന്ന വ്യാജേന ചെക്ക് പോസ്റ്റിലെത്തി ജീവനക്കാരിൽ ഒരാൾക്ക് ഒരു കെട്ട് നോട്ട് കൈമാറുന്നത് കൈയോടെ പിടിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കൗണ്ടറിനടുത്ത് പല ഭാഗത്തു നിന്നും കടലാസിൽ പൊതിഞ്ഞ നിലയിൽ 16,450 രൂപ കണ്ടെടുത്തു. ചെക്ക് പോസ്റ്റിൽ നികുതിയും പിഴയും മറ്റുമായി ഒരു ദിവസം സർക്കാരിനുള്ള വരുമാനം 12,900 രൂപയാണെന്നും കണക്കുകളിൽ വ്യക്തമാക്കി. ചെക്ക് പോസ്റ്റ് വളപ്പിലെ വാഴത്തണ്ടിനിടയിലും സമീപത്തെ ക്ഷേത്രത്തിന്റെ ഓവുചാലിലും വരെയാണ് കള്ളപ്പണം ഒളിപ്പിച്ച് കടത്തുന്നത്.